ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈവ് ഹാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീസി ചിക്കൻ മക്രോണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി മക്രോണി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കന് മാഗ്നറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ ഒന്ന് കേകി വൃത്തിയാക്കിയെടുക്കാം. നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ചിക്കന് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, ഇതും രണ്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത്
ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ചീസ് ഗ്രേറ്റ് ചെയ്ത ചീസ് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലായിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.